ഹേ വാട്സ് അപ്പ് ഗൈസ്, ആസിഫ് ഹിയർ വൺസ് അഗൈൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെമ്മീൻ മജ്ബൂസ്, സിമ്പിളായിട്ട് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഒരു മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മളെ മോള് ഐഷ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി കുച്ചില് ചീച്ചല് ജാറിയിട്ട് പോകാൻ തന്നാൽ മതി. സംഭവം മൊത്തം കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 kg ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ആണെങ്കിൽ ചിക്കന് 1 kg എത്രയാണോ എടുക്കുന്നത്, ജസ്റ്റ് ഫ്രൈ ആക്കുക, ഹാഫ് ഫ്രൈ ആക്കുക, ഫുള്ളായിട്ട് ഫ്രൈ ആക്കരുത്, പകുതി ഫ്രൈ ആക്കിയിട്ട് റെഡി ആക്കി വെക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ്, നോർമൽ സൈസുള്ള. അപ്പോൾ നിങ്ങൾ ഒരാൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് 1 തക്കാളി മതി. ഇപ്പോൾ ഇത് കുറച്ച് പേർക്കായിട്ട് 4-5-6 പേരുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ 5 എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരാളാണുള്ളതെങ്കിൽ 1 ഉള്ളിയോ 1.5 ഉള്ളിയോ മതിയാവും. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മൊത്തം ഗാർലിക്കും കുറച്ച് ചെറിയൊരു കഷ്ണം ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി 1 teaspoon ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരാളാണുള്ളതെങ്കിൽ ജസ്റ്റ് 1/2 teaspoon ഇട്ടാൽ മതി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ജസ്റ്റ് കുറച്ചിട്ടാൽ മതി. ഓക്കെ. പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, കുരുമുളക് 1/2 teaspoon കൂടി ഇടുക. അതേപോലെ തന്നെ ഗരം മസാല വേണം, ഗ്രാമ്പ്, പട്ട, പിന്നെ ഏലക്ക 5-6 pieces എടുത്തു വെക്കുക. പിന്നെ അരി കുതിർത്തി വെക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് 1/2 hour മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അരി നന്നായിട്ട് കുതിരണം. ഇനി നമുക്ക് തീ കൊളുത്തിയാലോ. തീ കൊളുത്തി ചട്ടി അത്യാവശ്യം ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യാം. അപ്പോൾ പട്ട തപ്പിയിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുക. ശേഷം ഉള്ളി ആഡ് ചെയ്യുക. ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതേപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം ബ്രൗൺ കളർ വരുന്നവരെ ഇളക്കുക. ഉള്ളി നന്നായി മൊരിഞ്ഞ ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ മണമൊക്കെ പെട്ടെന്ന് പോകാനായിട്ട്, മൊരിയാനായിട്ട് മഞ്ഞൾപ്പൊടിയായിരിക്കും നമ്മൾ മസാലയിൽ ആദ്യം ആഡ് ചെയ്യേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ചെറിയ തീയിൽ നമ്മൾ വെക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ അടിക്കി പിടിക്കും. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മുരിക്കുക. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തക്കാളിക്ക് മുമ്പും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/2 teaspoon, മുളക് പൊടി 1 teaspoon ഇടുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ. സ്ത്രീകൾക്ക് ഇന്ന് റെസ്റ്റ് ആണ്. ഇന്ന് കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ബ്രദേഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. നിങ്ങൾ 1 glass അരിയാണ് എടുക്കുന്നത്, 1 cup അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 cup വെള്ളം എടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട്. അപ്പോൾ 2 glass അരിയാണെങ്കിൽ 3 cup വെള്ളം എടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്യാം. മൊത്തം അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2-3 teaspoons നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക, ഗീ. ശേഷം വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിക്കഴിഞ്ഞാൽ, ചോറിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പൊരിച്ചു വെച്ച ചെമ്മീൻ അല്ലെങ്കിൽ കോഴിയാണെങ്കിൽ കോഴി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിന മല്ലിയിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനം നമുക്ക് മല്ലിയില ആഡ് ചെയ്യുക. ഞാനിപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ദമ്മാക്കി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ വെക്കുക. ചെറിയ തീയാക്കിയിട്ട് മൂടി വെക്കുക. അതിൻ്റെ മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും നമുക്ക് വെക്കാം, നല്ല ദമ്മായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു കഷ്ണമാണ് വെക്കുന്നത്. ശേഷം ഒരു 20 minutes കഴിഞ്ഞ ശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ മജ്ബൂസ് റെഡി ആയിരിക്കും. അടിപൊളി മജ്ബൂസ്, വളരെ സിമ്പിളാണ്, ആർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. ഉപ്പാ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഐഷോ, ബാപ്പ ഒരു കാര്യം ചോദിക്കട്ടാ. ഐഷുക്ക് ബാപ്പ ഉണ്ടാക്കിയ മജ്ബൂസ് ചോറാച്ചയില്
എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ചോറ ഏത് ശൈലി? ഓ